മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം. അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനാൽ ജനത്തിന്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു. കർത്താവേ, ഈ കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങൾ ദേവാലയത്തിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ലോകം അനുഭവിക്കുന്ന കഷ്ടതകളും ദുരിതങ്ങളിലും കർത്താവേ നീ പങ്കുചേർന്ന് ഈ മഹാമാരിയെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. കർത്താവേ, ജനത്തെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മുഴുവനും ദൈവമക്കൾക്ക് കർത്താവേ നിന്റെ ശക്തമായൊരു അഭിഷേകം നൽകി വലിയൊരു അനുഗ്രഹം വർഷിക്കണമേ. കർത്താവേ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാനകേന്ദ്രമായ ബീലമിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. രാത്രി 9 മുതൽ 10 വരെയുള്ള ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ഒരു സഹോദരി അവരുടെ 2 മക്കളുമായി ഈ ആലയത്തിലേക്ക് വരുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ അവരുടെ കൂടെ വരുവാൻ ആരുമില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മാസങ്ങളായി വളരെ വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതിനിടയിൽ ജീവിത പങ്കാളി കൊറോണ വൈറസ് വന്ന് ഹോസ്പിറ്റലിൽ 15 ദിവസത്തോളമായി അഡ്മിറ്റഡായി. വേറെ ആരും അവിടെ ബന്ധുക്കളോ മിത്രങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളി ഓർത്ത് ഏറെ ദുഃഖിക്കുകയും ഭാരപ്പെടുകയുമാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഒന്നുകൂടി അറിയാൻ കഴിഞ്ഞു, അദ്ദേഹത്തിന് വളരെ സീരിയസായി. അദ്ദേഹം ICU-യിലാണ്. ഇനി ഇതാ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ അദ്ദേഹത്തിന് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരമുള്ളൊരു അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ സ്ത്രീ ആകെ തകർന്നുപോയി. എന്നോട് പറഞ്ഞാച്ചാ, ഞാൻ രാത്രി 9 മുതൽ 10 വരെയുള്ള ആരാധനയിലേക്ക് വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയെന്ന് വന്നു. ആരെങ്കിലും കൂട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ വരും. അങ്ങനെ രാത്രി 9 മുതൽ 10 വരെയുള്ള ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ടാണ് ഈ സഹോദരി വന്നു. ആ 1 മണിക്കൂറിൻ്റെ ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ അച്ഛന്മാർ ഈ സഹോദരിയുടെ ഭർത്താവിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ സഹോദരി വീട്ടിലേക്ക് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, കുറേ ഫോൺ മിസ്ഡ് കോളുകൾ വന്നിരിക്കുകയാണ്. എന്നിട്ട് രാവിലെ 5 മണിയായപ്പോൾ ജീവിത പങ്കാളി വിളിച്ച് പറഞ്ഞു, എനിക്ക് കുറേ ആശ്വാസമായിട്ടുണ്ട്,
അത് കേൾക്കുമ്പോൾ തന്നെ, സ്വരം കേൾക്കുമ്പോൾ തന്നെ ആ സഹോദരിക്ക് മനസ്സിലായി ജീവിത പങ്കാളി കുറേ ബെറ്ററായിട്ടുണ്ട്. എന്നാൽ തലേദിവസം രാവിലെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി ശ്വാസം വലിക്കാൻ ഭയങ്കര പ്രയാസപ്പെട്ട ആ സഹോദരി ഇന്ന് അച്ഛനെ ഇപ്പോൾ ഈ സന്ദേശം പറയുമ്പോൾ ആ സഹോദരനെ മുറിയിലേക്ക് മാറ്റുകയും വളരെ ആശ്വാസം ലഭിക്കുകയും ചെയ്ത ആ ഒരു കാര്യം സന്തോഷത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ ഐശ്വര്യത്തിൽ, നമ്മുടെ ഉയർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന ഒരു വലിയ ഒരു ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇടവക ദേവാലയമാണ്. ആ സഹോദരി ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് വേറൊന്നും ആശ്രയിക്കുവാനില്ല. ഒരു ആരാധന നടക്കുമ്പോൾ അതിൻ്റെ ആരാധനയിൽ പങ്കുചേർന്ന് ആരും സഹായിക്കാനില്ലാത്ത ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നെഞ്ചുരുകി, ഹൃദയം പൊട്ടി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അത് ഈ വചനം സത്യത്തിൽ അന്വർത്ഥമാവുകയാണ്. മക്കപായക്കാരുടെ പുസ്തകത്തിൽ പറയുകയാണ്, കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല. അതായത് ഒരു സ്ഥലം കണ്ടെടുത്തതിന് ശേഷം അതിലേക്ക് ആളുകളെ കൊണ്ടുവരികയല്ല. കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനാൽ ജനത്തിൻ്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലം പങ്കുചേരും. അപ്പം മനുഷ്യൻ്റെ കഷ്ടതകളിൽ പങ്കുചേരുവാൻ ദൈവം അനാദി മുതൽ തിരഞ്ഞെടുത്ത ഒന്നാണ് ദേവാലയം. മനുഷ്യൻ്റെ വേദനകളിൽ പങ്കുചേരുവാൻ ദൈവം ഒരു ദേവാലയം. നീ ഓർക്കുക, നിന്റെ ദേവാലയത്തിൽ നിന്റെ കഷ്ടതകൾ പങ്കിടുവാൻ നീ വരുന്നുണ്ടോ? നിന്റെ സങ്കടങ്ങൾ ഏൽപ്പിക്കുവാൻ നീ ദേവാലയത്തിൽ വരുന്നുണ്ടോ? ഞാനിപ്പോഴും ഓർക്കുകയാണ്, വൈകുന്നേരം ആ സഹോദരി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി, പിറ്റേ ദിവസം രാവിലെ എനിക്ക് മെസ്സേജ് വിട്ടിരിക്കുകയാണ്, അച്ഛാ ഒരു അത്ഭുതം നടന്നിരിക്കുന്നു. കണ്ടോ, മനുഷ്യൻ്റെ വേദനകളിൽ പങ്കുചേരുവാൻ ദൈവം നൽകിയ ഏറ്റവും വലിയ അത്താണിയാണ് ദേവാലയം. എൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്ന, ഒപ്പിയെടുക്കുന്ന അത്താണിയാണ് ഈ ദേവാലയം. അപ്പോൾ ദേവാലയം എൻ്റെ ഒരു അത്താണിയാണ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ജനത്തിൻ്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലം പങ്കുചേർന്നു. ഞാൻ എൻ്റെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഈ ദേവാലയത്തിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ വരാറുണ്ടോ? തീർച്ചയായും നമ്മുടെ സങ്കടങ്ങളൊക്കെ ഏറ്റെടുക്കുന്നൊരു ദൈവം ഈ ദേവാലയത്തിലുണ്ട്. ഈ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പ്രഭയിൽ നൾത്താരയിൽ സിംഹാസനത്തിൽ ദൈവമിതാ അഗ്നിമയന്മാരൂപികൾ ആദരവോടണി ചേരും നിതാ സ്വർഗീയ പ്രഭയിൽ നൾത്താരയിൽ സിംഹാസനത്തിൽ ദൈവമിതാ അഗ്നിമയന്മാരൂപികൾ ആദരവോടെ നീ ചേരുന്നിതാ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഈശോയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും. ഈശോയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു, ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവ് എല്ലാ മക്കളും അനുഗ്രഹിക്കണമേ. എല്ലാ അവിശ്വാസികളെയും കർത്താവേ അവരോട് കരുണയായിരിക്കണമേ. ഈശോയെ അന്ധകാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് കർത്താവെ അവിടുത്തെ വലിയ കരുണയാൽ നന്മയിലേക്ക് നയിക്കണമേ. വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നയിക്കണമേ കർത്താവെ. ജീവിതം തകർന്ന മക്കളുണ്ട് കർത്താവെ, അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കട കടലിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഈശോ. രോഗബാധിതരായ മക്കളുണ്ട് കർത്താവെ, ഇടപെടണമേ ഈശോയെ. അവരുടെ ജീവിതങ്ങളെ സ്പർശിക്കണമേ ഈശോയെ. കർത്താവെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നവർ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും കർത്താവിന്റെ വെളിച്ചം ഈശോയുടെ രക്തത്താൽ ഈ മക്കളെ മുഴുവനും അവിടുന്ന് ആശീർവദിക്കണം ഈശോ. ഈശോയുടെ രക്തത്തിന്റെ കോട്ട കെട്ടി സംരക്ഷിക്കണമേ കർത്താവെ. രക്തത്തിന്റെ സംരക്ഷണം ഏർപ്പെടുത്തണം ഈശോയെ. കർത്താവേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ 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 ഈശോ ആരാധന 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 ഹല്ലേലൂയ 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 റേരിരിരിരി ഹല്ലേലൂയ 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 ഈശോ ആരാധന ആരാധന ആരാധന. തിന്മയുടെ ശക്തി യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു കർത്താവേ. യേശുവേ എല്ലാ തിന്മയുടെ ശക്തി യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു.
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 കർത്താവായിശോയി, ഞങ്ങളുടെ കഷ്ടതകളിൽ, കഷ്ടപ്പാടിൽ, വേദനയിൽ ഞങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ഉറ്റവരും ഉടയവരും ഇല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല എന്നുള്ള ഒരു വലിയ വേദനയോടെ കടക്കുമ്പോൾ കർത്താവേ, തിരുവചനത്തിലൂടെ നീ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി ഞങ്ങളുടെ ദേവാലയം ഞങ്ങളുടെ കഷ്ടതകളിലും ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലും ഒറ്റപ്പെടുന്ന അവസ്ഥയിലും ഞങ്ങളുടെ ഐശ്വര്യത്തിലും ദേവാലയം ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. ഞങ്ങളുടെ ഇടവക ദേവാലയത്തോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ, ഇടവക ദേവാലയത്തിലെ ശുശ്രൂഷകളിലോട് എനിക്ക് കൂടുതൽ അടുപ്പമുണ്ടാകുവാൻ ഈശോയെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളിലും വേദനകളിലും രോഗങ്ങളിലും ദുഃഖങ്ങളിലും നിരാശകളിലും ഞങ്ങൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ സുവർണ അവസരമാണ് ഞങ്ങളുടെ ഇടവക ദേവാലയം. ഈശോയെ, ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ കൊറോണ വൈറസിൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറ്റി ഈ അവസ്ഥകളിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകളിൽ പങ്കുചേരുവാൻ, ആരാധന പങ്കെടുക്കുവാൻ, വിശുദ്ധ ബലി പങ്കുചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ, ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.